അതെ. അതുപിന്നെ മക്കളെ ദേ അടുത്തുള്ള സൂപ്പർമാർക്കറ്റേറന്ന് പോവാ കേട്ടോ കാരണം അമ്മയും മിനിയാഡിയും ജമിലയുടെ കട്ടി എന്തേക്കോ സാധനൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അത് മേടിച്ചിട്ട് പോയാലോന്ന് കേട്ടിട്ടാ. അയ്യോ അപ്പം നമ്മൾ സൂപ്പർമാർക്കറ്റേട്ടോ പോവാനോ? ആ ദേ മക്കളെ. അയ്യോ ഗേളി. ഏതാ നമ്മളെ ബാക്കിലെയുള്ള ഡ്രൈവറനോടൊന്നും സ്ഥലം ഇടിയെന്ന് പറഞ്ഞില്ലേ ഇരുന്നോ? ഓ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മദനി. അതിനെ കറക്റ്റ് അവിടേ лепിക്കോളൂ. അപ്പം ശരി. നീനക്കാട്ടേല്പ്പം ബസ്സിൽ പോകണം വെരിനെ അല്ല ചേട്ടേتي.

സ്കൂളിൽ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ജാറമോളും അവിടെ മിക്കപ്പൂർ ഇല്ലത്രെ ഇങ്ങോട്ടേക്ക് വരണം ഒരേ വാശി ആദാ എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നേ പറഞ്ഞാരുന്നേ പരിപാടിയുടെ രണ്ടു ദിവസം പറയണെന്നേ ഇന്ന് പറയുകയാണെങ്കിൽ എന്ത് കാര്യം പറയണന്നാ ഉദ്ദേശിച്ച് അതായിരുന്നു അത് പിന്നെ ഞാൻ പാണി കഴിഞ്ഞ പാടെ ആശമോളിയും കൊണ്ട് ഇവിടെ എത്തിക്കൊള്ളാം

വണ്ടിയിലായത് കൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് അതൊക്കെ എട്ടിക്കൊള്ളുന്നേ നീ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട ചില്ലേ അതൊണ്ട് ഞാനേ വൈകുന്നേരം ആവുമ്പോ ആഷമ്പോളി കൊണ്ട് വരട്ടോ െ ബോസേ കൊറേ നേരെ വിളിക്കാൻ തുടങ്ങിട്ട് ഒന്ന് ഓഫീസിൽ പോയിക്കോട്ടെ ിപ്പോളും എന്നെ ഓർമ്മയിട്ടുണ്ടല്ലേ പിന്നെ അല്ല നിനക്ക് എങ്ങനെ മറക്കാണാ അല്ല എവിടെയാ ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നതാണോ ഉം അതെ വായി ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നതാ ഓണൊക്കെ അല്ലേ അത് ശെരി അള്ള മോ മാത്രമേ ഉള്ളു മോള എന്തെ അവപ്പുണ്ട് ഫോണിലാ അത് ശെരി അള്ള മോള് മാത്രം ചായ മതിയോ മോക്ക് വേണ്ടേ വേണ്ട വേണ്ട അവള് വയർ നിറയെ ഇപ്പൊ ജ്യൂസ് കുടിച്ചു വന്നതേ ഉള്ളൂ അത് ശരി എന്നാ മോണിവിടെ ഇരിക്കട്ടോ ഞാനിപ്പ ചായ എടുത്തരാം ഇല്ല മക്കളെ ഇവിടുത്തെ സ്പെഷ്യൽ എന്നെ മക്കൾക്ക് അതിന്റെ ദം ചായ പറയട്ടെ ഓ ശരിടാ മക്കളെ എന്ത് മക്ക വിഷക്കുന്നുണ്ടോ ും റോട്ടിലിങ്ങി ഞാൻ ഇനി നിന്നോട് നൃത്തം ശരിയാവത്തില്ല നീ ചെല്ലെ അങ്ങനെ എടുത്ത് നിനക്ക് അച്ഛനെ ചായ കുടിച്ചിട്ട് ഇപ്പൊ അങ്ങടയ്ക്ക് വരാം അല്ല ഇത് നമ്മളെ നന്ദിനെ അനിയൻ രമേശനല്ലേ രമേശാ ആരാ അത് അച്ഛനോ ോട്ട് പിന്നെ ഓണക്കല്ലേ അതാ ഓണൊക്കെയല്ലേ പൂക്കച്ചോടത്തിന് വേണ്ടി ആ ആ അത് ശരി അല്ല സ്വന്തമായിട്ട് തട്ട് ആണോ ഹേയ് അല്ല രമേശ ഫ്രണ്ട്സോടെ എല്ലാരും പാടി പിരിവട്ട് ചെയ്യാ അത് ശരി അല്ല നീ എന്തെങ്ങോട്ട് ഓ ഓണ പരിപാടിക്ക് വേണ്ടി ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നതായിരിക്കും അതെ അതെ പിള്ളേർക്കൊക്കെ ഒഴിവല്ലേ പോരാത്തതിനെ എല്ലാരും ഒരു സ്കൂളിലാണല്ലോ പരിപാടിയൊക്കെ അടുത്തേ ആദാ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല നാട്ടില് അമ്മക്കൊക്കെ സുഖല്ലേ ഓ സുഖായിട്ടിരിക്കണേ വീട്ടിലെല്ലാവർക്കും ഓ എല്ലാരും സുഖായിട്ടിരിക്കണേ എടാ മോണെ എന്നാ നിന്റെ ചായ ആ നീ വരുന്നേ ആ ചെല്ലു രമേശാ ചെന്ന് ചായ കുടുക്കി ചൂടാറി പോണ്ട ശരി കേട്ടാ പിന്നെ കാണാട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എмираമേ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാ ആരെ മോള് കുറേനേ ഇനി എന്തുടക്കാനണ്ടോ അല്ലേലും ഇങ്ങനേ കൂടുവന്ന ഇതൊക്കെ പ്രതിക്ഷേധിချက် പറ്റോ ഓരോ കടകളോ നിർത്തും എന്നിട്ട് ഒരു കോട്ടകളി ഹിസ്റ്ററി ഉണ്ടാവും പറയാനെ ഇതിനേക്കാട്ടൊക്കെ വേനെ അഫഷനെ കൂടുവന്ന മതിയിരുന്ന അവൻ അപ്പോഴേ പറഞ്ഞടാ ചേച്ചി ചേച്ചിനെ കൊണ്ടാക്കി തരാം തരാന്ന് ഞാൻ ആണെങ്കിൽ രമേശേട്ടനെ കൂട്ടി ഞാൻ ഒന്നാളാണ് വാശി പിടിച്ചതാ ഇനി ഇപ്പോ ഇപ്പോ വീട്ടിലെത്താനാണോണ്ടോ ഹോ ഓരോ വിഷയെന്നെ മായ ഭായി ചായ അന്നും ഇന്നും ഇന്നും ഒരേ ടേസ്റ്റ് തന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഭായ വെന്ത് വെന്ത് ഭായ് എന്താ ശരി കേട്ടോ പിന്നെ കാണേടാ മോനെ